ഇറ്റാലിയൻ മാർബിളിന്റെ കടലാണ്. ഇതിന്റെ സൈസ് അറിയണമെങ്കിൽ ശരിക്കും ഇങ്ങനെ നിക്കണം. അതെ അതെ അതെ, ഏകദേശം ഒരു 7 feet ഹൈറ്റ് വരുന്നുണ്ട്. ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണല്ലോ, അതായത് നമുക്ക് എങ്ങനെ വിരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ജോയിന്റ് അറിയില്ല എന്നുള്ളതാണ്. അത് 425 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 425. ഇപ്പൊ ഒരാൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക, ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ല, ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ല. അല്ല, നമ്മൾ എല്ലാത്തിന്റെയും പ്രൈസ് പറഞ്ഞിട്ടേ പോ. ഏഷ്യയില് നമ്മളെടുത്ത് ഏകദേശം 400 രൂപ മുതൽ ഏകദേശം ഒരു 850 രൂപ വരെയുള്ള റേഞ്ച് ഉണ്ട്. ഇറ്റാലിയൻ മാർബിളില് നമ്മൾ അതിന്റെ റേറ്റ് നിശ്ചയിക്കുന്നത് അതിന്റെ ഫിഗേഴ്സ്, അതിന്റെ കളർ, അതിന്റെ സൈസ്, അതിനൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാ. ഒരേ മെറ്റീരിയൽ തന്നെ 6-7 ബ്ലോക്ക് നമ്മളെടുത്ത് റെഡി സ്റ്റോക്ക്, വ്യത്യസ്ത റേറ്റുകളായിരിക്കും. 390 ഇറ്റാലിയൻ മാർബിൾ ക്രാക്ക് ഉണ്ട്, ഫില്ലിംഗ് ഉണ്ട്, പാച്ചസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അതൊക്കെ ഇറ്റാലിയൻ മാർബിളിന്റെ നേച്ചർ, അതിന്റെ ക്യാരക്ടർ അതാണ്. ഹാക്ക് ഇല്ല, അല്ലെങ്കിൽ പാച്ച് ഇല്ല, ഫില്ലിംഗ് ഇല്ല എന്ന് നമുക്ക് ഒരു ഇറ്റാലിയനും വിൽക്കാൻ കഴിയില്ല. ആര് കൊടുക്കുകയാണെങ്കിലും ഞാനിത് കാണുന്ന നമ്മുടെ വ്യൂസിനോട് പറയുന്നത് വിശ്വസിക്കരുത് എന്നാണ്. ഇത് ടർക്കിഷ് ആണ് മെറ്റീരിയൽ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 380 ആണ്. ബാക്ക്ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാലേ നല്ല ഭംഗിയിൽ ആ പാറ്റേൺ അങ്ങ് കാണാം. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ റൂഫ് ടൈൽ. ഹായ് ഫ്രണ്ട്സ്, വീടുകളിൽ ഫ്ലോറിങ്ങിന് ഏറ്റവും നല്ല മെറ്റീരിയൽ എല്ലായ്പ്പോഴും പറയാം ഇറ്റാലിയൻ മാർബിൾ എന്നാണല്ലോ. മാർബിളുകൾ പല തരത്തിലുണ്ടെങ്കിലും ഇറ്റാലിയൻ മാർബിളിന് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് അതിൻ്റെ ഭംഗി കൊണ്ട് തന്നെയാണ്. ഏറ്റവും നല്ല ഇറ്റാലിയൻ മാർബിൾ കളക്ഷൻ കേരളത്തിൽ എവിടെ കിട്ടുക എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു സ്ഥാപനം തന്നെയാണല്ലോ, മാർബിൾ ഗാലറി കോഴിക്കോട്. കാരണം അവിടുത്തെ അപാരമായ കളക്ഷൻ, കൊച്ചിൻ എയർപോർട്ടും റോയൽ ലുക്കിൽ വരുന്ന ഒരുപാട് വീടുകളും മനോഹരമാക്കിയ മാർബിൾ ഗാലറിയിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെയുള്ള കളക്ഷനുകളും മോഡലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. വീട് പണിക്കാവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഡെക്കോർ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. നാഷണൽ ഹൈവേയുടെ സൈഡിൽ കോഴിക്കോട് മാർബിൾ ഗാലറി വിശാലമായിട്ടുള്ള ഒരു ഷോറൂമാണ്. ചെറിയ ഷോറൂം എന്നൊന്നും പറയല്ല, മാർബിളുകൾ മാത്രമാണെന്ന് മാർബിൾ ഗാലറിയിൽ എന്ന് കരുതും. പക്ഷേ ടൈലുകളുടെയും അപാരമായ ഷോറൂം, സാനിറ്ററി ഐറ്റംസിൻ്റെയും കളക്ഷനുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാലോ. നമ്മുടെ കൂടെ ഈ സ്ഥാപനത്തിൻ്റെ മാനേജറായ ലിനി സാറാണല്ലേ. ഹായ് സാർ. ഹായ്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അപാരമായ കളക്ഷൻ, മാർബിൾ കാണാൻ പോവാന്ന് പറഞ്ഞപ്പോ ഇത്ര പ്രതീക്ഷയിരുന്നു. ഒരു കടലാണ്, ഇറ്റാലിയൻ മാർബിളിന്റെ കടലാണ്. ഇമ്പോർട്ടഡ് മാർബിൾ, ഇറ്റാലിയൻ മാർബിളിന്റെ. ഇറ്റാലിയൻ മാർബിൾ എന്നാണ് പൊതുവെ പറയുന്നെങ്കിലും ഇമ്പോർട്ടഡ് മാർബിൾ. അതെ അതെ അതെ, പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങളുണ്ട്. ഇറ്റലി, ടർക്കി, സ്പെയിൻ, ഇറാൻ, പല കൺട്രീസിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് നമ്മൾ എടുത്തുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഈ കാണുന്ന വലിയ സ്ലാബ് അല്ലേ? അതെ അതെ. എത്ര സൈസ് ഉണ്ടാവും ഇത്? ഇത് ഏകദേശം 10x6 സൈസിൽ വരും. 10x6. അതെ അതെ, ഒരു 60 square feet ഒരു ഷീറ്റ് കവർ ചെയ്യും. കവർ ചെയ്യും. ഇതിന്റെ പേരെന്തായിരിക്കും? ഇത് ബൊട്ടിച്ചിനോ. ബൊട്ടിച്ചിനോ ഇറ്റലിയിൽ നിന്ന് വരുന്ന മാർബിൾ ആണ്. ഇറ്റാലിയൻ. അതെ അതെ, ഇറ്റലിയിൽ നിന്ന് വരുന്ന മാർബിൾ ആണ് ബൊട്ടിച്ചിനോ. ബൊട്ടിച്ചിനോ തന്നെ ഇത് ക്ലാസിക് ബൊട്ടിച്ചിനോ നന്നായിട്ടാണ് കേട്ടോ. ബൊട്ടിച്ചിനോ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതിൽ ക്ലാസിക് ബൊട്ടിച്ചിനോ ആണ് ഏറ്റവും പ്രീമിയം ആയിട്ട് വരുന്നത്. പ്രീമിയം ആയിട്ട് വരുന്നത്. അതെ അതെ. ഇതിന് എത്ര രൂപ കൊടുക്കേണ്ടി വരും? 485 rupees ആണ് സ്ക്വയർ ഫീറ്റ് റേറ്റ്. 18 mm തിക്നെസ്, ഫ്രഷ് ക്വാളിറ്റി. ഫ്രഷ് ക്വാളിറ്റി. ഫ്രഷ് ക്വാളിറ്റി എന്ന് സ്പെഷ്യൽ ആയിട്ട് പറയണം, കാരണം ഇത്രയും വലിയ സൈസിൽ ക്വാളിറ്റിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. തീർച്ചയായും സർ, തീർച്ചയായും. ഇത് കുറച്ചുകൂടി കളർഫുൾ ആണ്. അതെ സർ, ഇത് വരുന്നത് ഇത് ബ്രേഷ്യ അറോറ. ഇതും ഇറ്റലിന്റെ തന്നെ മെറ്റീരിയൽ ആണ്. ഇറ്റലിയിൽ നിന്ന് വരുന്ന സാധനമാണ് ബ്രേഷ്യ അറോറ. ഓക്കെ, ഇതിന്റെ സൈസ് അറിയണമെങ്കിൽ ശരിക്കും ഇങ്ങനെ നിൽക്കണം. അതെ അതെ അതെ, ഏകദേശം ഒരു 7 feet ഹൈറ്റ് വരുന്നുണ്ട്. 10 feet ലെങ്ത് വരുന്നുണ്ട്. ലെങ്ത് വരുന്നുണ്ട്. ഇത് ഒരു പീസ് ഇട്ടാൽ ചിലപ്പോൾ ലിവിംഗ് നിറഞ്ഞേക്കും. ശരിക്കും ഇതുപോലുള്ള വലിയ ഇറ്റാലിയൻ മാർബിൾ ഇടേണ്ടത് അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്താണ് അല്ലേ? അതെ അതെ അതെ. സ്പേഷ്യസ് മീൻസ് ഒരു വീടിന് ഇപ്പൊ ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇതിപ്പോ ഒരു ഹോൾ ഏരിയ വരികയാണെങ്കിൽ 4 sheets അല്ലെ 6 sheets കവർ ചെയ്താൽ നല്ലൊരു പാറ്റേൺ ഡിസൈനിൽ ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ആവും. അതെ അതെ. ഓക്കെ, അത് കൂടുതൽ ജോയിന്റ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവും? ജോയിന്റ്സ്. ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണല്ലോ, അതായത് നമുക്ക് എങ്ങനെ വിരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ജോയിന്റ് അറിയില്ല എന്നുള്ളതാണ്. അറിയില്ല. ടെക്നിക്കലി നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആയിരിക്കണം ഇത് ചെയ്യേണ്ടത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അതെ അതെ. ഓക്കെ, ഇത് ഏതായിരിക്കും മോഡല്? ഇത് ക്രീമ ബലൂസിമോ, ടർക്കി എന്ന് വരുന്ന മെറ്റീരിയൽ ആണ്. ടർക്കി എന്ന് വരുന്നത് ഇത് ഭയങ്കര ഇഷ്ടമായി. ഇതിന് എത്ര പ്രൈസ്? 425 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 425. ഇപ്പൊ ഒരാൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക, ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ല, ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ല. അല്ല, നമ്മൾ എല്ലാത്തിന്റെയും പ്രൈസ് പറഞ്ഞിട്ടേ പോവുള്ളൂ. കാരണം ഇവിടെ ഒന്നും മറക്കേണ്ട ആവശ്യമില്ല, ഇത് അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഇറ്റാലിയൻ മാർബിളിനെ കുറിച്ച് അറിഞ്ഞ് വിൽക്കുന്ന സ്ഥലം. തീർച്ചയായും സർ. ഇതിന് എത്ര രൂപ കൊടുക്കും? 585 ആണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ബ്രേഷ്യ അറോറ. ബ്രേഷ്യയില് നമ്മളെടുത്ത് ഏകദേശം 400 രൂപ മുതൽ ഏകദേശം ഒരു 850 രൂപ വരെയുള്ള റേഞ്ച് ഉണ്ട്. ആഹാ, പല ടൈപ്പ്.
ടൈപ്പ്. അതായത് ഇറ്റാലിയൻ മാർബിളിൽ നമ്മൾ അതിന്റെ റേറ്റ് നിശ്ചയിക്കുന്നത് അതിന്റെ ഫിഗേഴ്സ്, അതിന്റെ കളറ്, അതിന്റെ സൈസ് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ. ഒരേ മെറ്റീരിയൽ തന്നെ 6-7 ബ്ലോക്ക് നമ്മളെടുത്ത് റെഡി സ്റ്റോക്ക് ആണ്, വ്യത്യസ്ത റേറ്റുകളും ആയിരിക്കും. ഇവിടെ ഞാൻ കാണുന്നത് വലിയ വലിയ സ്ലാബുകളാ, ചെറുതും തീർച്ചയായും നമ്മളിപ്പോ പരമാവധി ബിഗ് സ്ലാബുകളാണ് നമ്മൾ ചെയ്യുന്നത്. വലിയ വലിയ സ്ലാബുകളാ, മിനിമം ഒരു 50 സ്ക്വയർ ഫീറ്റ് മുകളിലുള്ള സ്ലാബുകളാണ് ഏതാണെങ്കിലും ഉണ്ടാവും അല്ലേ. ഇതിന്റെ പേരെന്തായിരിക്കും? ഇത് വെർസാച്ചെ എന്ന് പറയുകയാണെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് മാർബിളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു വെറൈറ്റി മാർബിളാണ് വെർസാച്ചെ. അതെ, സിമ്പിൾ ആയിട്ടുള്ള ലൈൻസുകളാണ്. അതെ 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 അതെ, തന്നെയാണ് അതിന്റെ അട്രാക്ഷൻ. അതെ അതെ, 390 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാണെങ്കിലോ, ഇത് ബ്ലൂ ബ്രേഷ്യ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ്. ബ്ലൂ ബ്രേഷ്യ നമുക്ക് 850 രൂപയാണ് റേറ്റ് വരുന്നത്. 850 വരുന്നത്. ഓക്കെ, ഇത് നല്ലൊരു മോഡലാണ്. ഞാൻ ചോദിക്കട്ടെ, ഇറ്റാലിയൻ മാർബിൾ എടുക്കുമ്പോ ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയത്തിലാണ് ഈ ക്രാക്ക് ഫില്ലിങ് ഇതൊക്കെ ഉണ്ടാകുന്ന മോഡലാണ് സാർ? ഇറ്റാലിയൻ മാർബിൾ ക്രാക്ക് ഉണ്ട്, ഫില്ലിങ് ഉണ്ട്, പാച്ചസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അതൊക്കെ ഇറ്റാലിയൻ മാർബിളിന്റെ നേച്ചർ, അതിന്റെ ക്യാരക്ടർ അതാണ്. അതിലുണ്ട് ക്രാക്ക്, ഫില്ലിങ് പാച്ച് എല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ റേഷ്യോ കുറവുള്ളത് നോക്കി എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ക്രാക്ക് ഇല്ല അല്ലെങ്കിൽ പാച്ച് ഇല്ല ഫില്ലിങ് ഇല്ല എന്ന് നമുക്ക് ഒരു ഇറ്റാലിയനും വിൽക്കാൻ കഴിയില്ല. ആര് കൊടുക്കുകയാണെങ്കിലും ഞാനിത് കാണുന്ന നമ്മൾ വ്യൂസിനോട് പറയുന്നത് വിശ്വസിക്കരുത് എന്നാണ്. എന്തായാലും റേഷ്യോ കുറവുള്ള നോക്കി എടുക്കുക. അതാണ് ഒരു നമ്മളൊക്കെ ഒരു അതായത് നമ്മൾ മാർബിൾ ഗാലറിന്റെ ഒരു പ്രത്യേകത എന്നൊക്കെയാണെങ്കിൽ നമ്മള് നമുക്ക് ഇതിന്റെ പർച്ചേസിൽ അങ്ങനത്തെ ഒരു ടീം തന്നെ ഉണ്ട്. അതായത് ഏറ്റവും നല്ല ക്വാളിറ്റി നോക്കിയെടുക്കുക. ഞങ്ങൾ കഴിഞ്ഞ 28 വർഷമായിട്ട് ഇതിന്റെ എക്സ്പേർട്സ് നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ പർച്ചേസിൽ അത്ര മാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള പർച്ചേസാണ്. ഇത് ടർക്കിഷ് ആണ് മെറ്റീരിയൽ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 380 ആണ് വരുന്നത്, 380 രൂപ. ഇതും ഇത് ടെസ്കനി ബ്ലൂ എന്ന് പറഞ്ഞിട്ടാണ്. ഇതിന്റെ വന്നിട്ട് 420 രൂപയാണ് റേറ്റ് വരുന്നത്. 420. ഇപ്പോ ഇറ്റാലിയൻ മാർബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ തിക്നെസ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നമ്മളെ പീപ്പിളിൽ ഒന്ന് അവയർനെസ് കൊടുത്താലോ? സാധാരണ മാർബിൾ പോലെ തന്നെയാണ് തിക്നെസ്? സാധാരണ ഇറ്റാലിയൻ മാർബിൾ നമുക്ക് 3 തിക്നെസ്സിൽ വരും. 16 mm, 18 mm, 20 mm, 3 തിക്നെസ്സിൽ വരുന്നുണ്ട്. 3 തിക്നെസ്സിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. ഏത് തിക്നെസ്സിൽ വേണമെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. തിക്നെസ്സിന് വെച്ചാൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കിടിലൻ ആയിട്ടുള്ള ഒനിക്സ് മാർബിൾ. ഒനിക്സ് മാർബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രെൻഡിങ് ആണ്. നല്ല വോളിൽ കൊടുക്കാൻ പറ്റും, ഫ്ലോറിലും കൊടുക്കാൻ പറ്റും. തീർച്ചയായും തീർച്ചയായും. വോൾ ക്ലൈഡിങ്ങിന് കൂടുതലായും വോൾ ക്ലൈഡിങ്ങിന് പോകുന്നതാണ്, ഫ്ലോറിലും ചെയ്യാം. അതെ, ഫ്ലോറിലേക്ക് ഇപ്പൊ പോയി തുടങ്ങിയിട്ടുണ്ട്. ബാക്ക് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാല് നല്ല ഭംഗിയിൽ ആ പാറ്റേൺ അങ്ങ് കാണാം. ലൈറ്റ് കംപ്ലീറ്റ് പാസ് ചെയ്യുന്നില്ല, ലൈറ്റ് പാസ് ചെയ്യുന്ന മാർബിൾ ആണ് മാർബിൾ. ഗാലറി സ്പെഷ്യൽ റേറ്റ് 1300 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. ഇത് 1300 രൂപ ഇറ്റാലിയൻ ഒണിക്സ് മാർബിൾ. നല്ല ഒണിക്സ് മാർബിൾ. ഇത് ഒരു ലൈറ്റ് കൊടുക്കാതെ തന്നെ ഒരു കത്തി ജ്വലിച്ച് നിൽക്കുന്ന പോലെ. അതെ അതെ, ഇതിലും ലൈറ്റ് പാസ് ചെയ്യുന്ന മാർബിൾ ആണ്. ലൈറ്റ് കൊടുത്തിട്ട് നമ്മൾ വേറെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ ഒണിക്സിൽ വരുന്നതാണ്. ബ്രൗൺ ഒണിക്സിൽ വരുന്നതാണ്. ഓക്കെ, ഇത് ലൈറ്റ് കൊടുക്കാതെയാണ്. ഇത് ലൈറ്റ് കൊടുത്തോണ്ടാട്ടോ ആ ഭംഗി. ഇതിനും അങ്ങനെ ഭംഗിയാക്കാൻ പറ്റും. ആ തീർച്ചയായും തീർച്ചയായും. 1800 രൂപയാണ് ഇതിന്റെ റേറ്റ്. 1800 രൂപയാണ്. അതെ അതെ, അർമാനിയിൽ വരുന്നതാണ്. അർമാനി ഗ്രേ എന്ന് പറഞ്ഞ ഐറ്റാണ്. അർമാനി ഗ്രേ. അതെ അതെ. എത്ര രൂപ കൊടുക്കണം? ഇത് 485 ആണ് സ്ക്വയർ ഫീറ്റിന്റെ റേറ്റ്. 485 അല്ലേ. അതെ. ഇനി ഇങ്ങോട്ട് വരികയാണ്. അതേപോലെ തന്നെ ഗ്ലെൻസാഗ്രേന്റെ രണ്ട് ബ്ലോക്സ് ആണ്. ഇത് രണ്ട് വ്യത്യസ്ത ബ്ലോക്കുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 525 രൂപയാണ് സെൽ വരുന്നത് അല്ലേ. അതെ. ഓക്കെ, ഇനി ഇങ്ങോട്ട് വരികയാണ്. ഇത് ഗ്രേ സൊനാറ്റ. അതെ, സ്പെഷ്യൽ വെറൈറ്റി സ്റ്റോൺ ആണ്. ടർക്കിഷ് മെറ്റീരിയൽ തന്നെയാണ്. റേറ്റ് വന്നിട്ട് 540 പ്ലെയിൻ ക്രീം എന്ന് പറഞ്ഞ ഇറ്റാലിയൻ മാർബിളിൽ വളരെ റെയർ ആയിട്ട് കിട്ടുന്ന പ്ലെയിൻ ക്രീം. ഇത് അല്ലേ, ഡിസൈൻ ഒക്കെ ഉള്ള ക്രീമാണ്. അധികം വരുന്നത് പ്ലെയിൻ ക്രീമാണ്. പ്ലെയിൻ ക്രീം, അതായത് എൻഡ്ലെസ് ആയിട്ട് അങ്ങ് പോവാം. അതെ അതെ അതെ, ഇത് അൽമേനിയ എന്ന് വരുന്ന മെറ്റീരിയലാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 850 രൂപയാണ് സ്ക്വയർ ഫീറ്റ്. 850 അല്ലേ. ഇത് വൈറ്റിൽ നല്ലൊരു ലൈൻസ് കാണുന്നുണ്ടല്ലോ. ഇത് ചോദിക്കണം എനിക്ക്, ഇത് ഇത് ഏതാ മെറ്റീരിയൽ? മൈക്കിളാഞ്ചലോ പറഞ്ഞ ഇറ്റാലിയൻ മാർബിൾ ആണ്. റേറ്റ് വന്നിട്ട് 1600 രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത്. മൈക്കിളാഞ്ചലോ ഏകദേശം നമുക്കൊരു 1200 മുതൽ 6000 രൂപ വരെ സ്ക്വയർ ഫീറ്റ് വരെ വരുന്നുണ്ട് മൈക്കിളാഞ്ചലോ. ഓക്കെ ഓക്കെ, ഇതിന്റെ ഒരു ഭംഗി അപാരാണ് കേട്ടോ. ഇനി ഈ ബ്രൗൺ ഇവിടെ, ഇത് ലെമർ വൈറ്റ്. ലെമർ വൈറ്റ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാർബിൾ ആണ്. ഇതും ഒക്കെ നടക്കുകയാണെങ്കിൽ റെയർ കളക്ഷനിൽ വരുന്നതാണ്. റെയർ കളക്ഷൻ ആണ്. അതെ അതെ, 1250 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് അല്ലേ. ഇതിപ്പോ ഏത് സ്ക്വയർ ഫീറ്റ്? നമ്മളൊരു വീട്ടിലേക്കാകുമ്പോ ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള ഒരു വീടാണ്. അത്
നമ്മൾ ടൈൽ ഇത് മാർബിൾ എടുക്കുമ്പോൾ ഏകദേശം എത്ര ഇറ്റാലിയൻ മാർബിൾ പല ബഡ്ജറ്റ് ഉണ്ട്. നമുക്ക് നമ്മളിവിടെ മാർബിൾ ഗാലറിയിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും വില കുറവ് നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള മാർബിളിലേക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് ഒരു 350 രൂപ, 350 മുതൽ നല്ല വെറൈറ്റി മാർബിൾ അവൈലബിൾ ആണ്. അതെ അതെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് അത്ര ശ്രദ്ധിക്കാതെ പോകാറുണ്ട് പലപ്പോഴും, പക്ഷേ ഗ്രാനൈറ്റ് വേണ്ട സ്ഥലത്ത് ഗ്രാനൈറ്റ് തന്നെ കൊടുക്കണം. ഇതുപോലെ ഗാങ്സോ സൈസ് അല്ലേ? അതെ അതെ, ഗാങ്സോ സൈസിൽ നമുക്ക് ഗ്രാനൈറ്റിൽ ഇഷ്ടംപോലെ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതും പല ടൈപ്പ്, അതായത് ലെതർ ഫിനിഷ്, ലെപ്പാട്ടോ ഫിനിഷ്, അതേപോലെ തന്നെ ക്ലാഡിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത കുറെ ഗ്രാനൈറ്റ്സ് ഉണ്ട്. അതെ അതെ, ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. സാധാരണ ഗ്രാനൈറ്റ് എന്ന് പറയുമ്പോൾ ആളുകൾ അത് ജസ്റ്റ് ഫ്ലോറിൽ ഇടാൻ, പക്ഷേ സ്പെഷ്യൽ ഏരിയകളിൽ ഇടാൻ. അതെ അതെ, സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത് ഇതൊക്കെ വോൾ ക്ലാഡിങ്ങിന് വേണ്ടിയിട്ട് ഈ സ്ക്വയർ ചെക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് അല്ലേ? അതെ അതെ. ഇതാണെങ്കിലോ ഇത് വെറൈറ്റി ആയിട്ട്, അതൊക്കെ നമ്മൾ ഡിസൈൻ വർക്ക് ചെയ്യുന്ന ഗ്രാനൈറ്റ് ഡിസൈൻ വർക്ക് ചെയ്യുന്നതാണ്. അതൊക്കെ ക്ലാഡിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ചെയ്ത് വന്ന ഗ്രാനൈറ്റ്സ് ആണ്. ഇതൊക്കെ ആർക്കിടെക്ട്സ് കയ്യിൽ കിട്ടണം. അതെ അതെ അതെ, ആർക്കിടെക്ചേഴ്സ് ആണ്. ഇതല്ല, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ആർക്കിടെക്ചേഴ്സ് ആണ്. അത് ഒരുപാട് നമുക്ക് ഏകദേശം ഒരു 30 വെറൈറ്റി ഈ ടൈപ്പിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെ, മറ്റൊരു ടൈപ്പാണ് തോന്നുന്നു. അതെ അതെ അതെ. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്നൊരു സാധനമാണിത്, ബ്ലാക്ക് പൈത്തൺ എന്ന് പറഞ്ഞിട്ടുള്ള പൈത്തൺ. ഇത് ഒറ്റ നോട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ആണ് തോന്നിപ്പോ, നാച്ചുറൽ ആണ്, 100% നാച്ചുറൽ, നാച്ചുറൽ സ്റ്റോൺ ആണ്. ഇങ്ങനെ തൊട്ടാൽ അറിയാം. അതെ അതെ അതെ, നാച്ചുറൽ ആണ്. ഓക്കെ, ഗ്രാനൈറ്റുകളൊക്കെ ഏത് റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഗ്രാനൈറ്റ് നമ്മുടെ അടുത്ത് എല്ലാം സാർ ഇമ്പോർട്ടഡ് ആണ്, ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റ്സ് ആണുള്ളത്. ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റിൽ ആവറേജ് നമുക്കൊരു 600 രൂപ മുതൽ അങ്ങോട്ടേക്കുള്ള ഗാങ്സോസ് ലെവലുള്ള ഗ്രാനൈറ്റ്സ് അവൈലബിൾ ആണ്. ഇത് എന്ന് തിളങ്ങുന്ന ഗ്രാനൈറ്റോ? അതെ അതെ അതെ, നല്ല തിളക്കുണ്ട് ശരിക്കും. നമുക്ക് ഒരു ഒരു മെറ്റാലിക് ഫീൽ ഉണ്ട്. ഫീൽ, അതെ അതെ, അത് നല്ലൊരു റഫിൽ തന്നെയാണ് മെറ്റാലിക് ഫീൽ കിട്ടുന്നുണ്ട്. 750 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് ക്ലാഡിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്രാനൈറ്റ് സ്ലാബുകളാട്ടോ കണ്ടത്. ഇനിയും ഒരുപാട് കളക്ഷൻ ഉണ്ട്, എല്ലാം കൂടെ കാണിക്കാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഓരോന്ന് തീർച്ചയായും. ഇറ്റാലിയൻ മാർബിൾ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ടൈലുകൾ അല്ലേ? അതിലും കൂടെ കൊടുക്കുന്ന സ്ഥാപനം തന്നെയാണ് ടൈലു നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന് ഇതൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു, ഇത് രണ്ടിനും ഇടക്ക് കിടക്കുന്ന ഒരു സൈസ്. സാർ, ഇത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നിയോട്ര കമ്പനിയുടെ 20 mm തിക്നെസ് ഫുൾ ബോഡി വിട്രിഫൈഡ് സ്ലാബ് ആണ്. 20 mm തിക്നെസ്, 20 mm തിക്നെസ്സിൽ നമുക്ക് സൈസ് വന്നിട്ട് 320x145 സൈസ്. ഓക്കെ, അതായത് 50 സ്ക്വയർ ഫീറ്റ് മേലെ കവറേജ് ഉള്ള ഒരു സിംഗിൾ സ്ലാബ്, വിട്രിഫൈഡ് സ്ലാബ് ആണ്. ഇത് കാണിക്കുമ്പോ പലർക്കും തോന്നുന്നു ഇത് എവിടെ കൊടുക്കാനാ, ഫ്ലോറിലാണോ, വാളിലാണോ? എനിവെയർ അപ്ലിക്കേഷൻ, എനിവെയർ അപ്ലിക്കേഷൻ. ഇത് തന്നെ 12 mm അവൈലബിൾ ആണ്. 12 mm സെയിം ഡിസൈൻ തന്നെ അവൈലബിൾ ആണ് ഫ്ലോറിംഗിലേക്ക് വേണമെങ്കിൽ. ഇത് സ്പെഷ്യലി കിച്ചൺ സ്ലാബിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് 20 mm തിക്നെസ്സിൽ വേണമെങ്കിൽ അത് ഇറ്റാലിയൻ മാർബിൾ തന്നെ ഇവിടെ കടൽ പോലെ നിൽക്കുമ്പോ ഇതും കൂടെ പറയാൻ നമുക്ക് സമയമില്ല. എന്നാലും ഇതാ ഇറ്റാലിയൻ മാർബിൾ ഒക്കെ നല്ല പ്ലെയിനില്, ബ്രേഷ്യയിൽ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഡിസൈൻ ആണ് ബ്രേഷ്യ റോറയില്. ഇറ്റാലിയൻ മാർബിൾ ബ്ലാക്ക് കളറിൽ വരുന്നത് അർമാനി ഗോൾഡ്. അർമാനി ഇറ്റാലിയൻ മാർബിൾ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു മാർബിൾ ആണ് ശരിക്കും. അർമാനി ഗോൾഡ്, ഓക്കെ, അധികം ബ്ലാക്ക് വരുന്നില്ല. ഇതൊരു ഇത് ശരിക്കും വന്നിട്ട് ഒരു ഗ്രീനിഷ് ബ്ലാക്ക്, ഒരു ഗ്രീനിഷ് കളർ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗോൾഡ് ഉണ്ട് അല്ലേ? എന്റെ ഷർട്ട് ഇവിടെ നിൽക്കുമ്പോൾ അതിലേക്ക് ഒരു മാച്ച് വരുന്നുണ്ട്. ആ ഒരു ഗ്രീൻ ആണ് ട്ടോ, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഓക്കേ, ഇതിന് പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്? 700 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് റഷ്യ. ഓക്കേ, ഇത് ഗ്രേ അല്ലേ? ഇത് പറയേണ്ട ഒരു മോഡലാണ് തോന്നുന്നു. അതെ 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 അതെ, സിൽവർ റിവർ എന്ന് പറഞ്ഞ ഐറ്റം ആണ്. സിൽവർ റിവർ, ലൈറ്റ് ഗ്രേ കളറിൽ വരുന്ന മാർബിൾ ഫ്ലോറിംഗിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഉപയോഗിക്കുന്നതാണ്. 800 രൂപ റേഞ്ചിലാണ് റേറ്റ് വരുന്നത്. 800 രൂപ വരുന്നുണ്ട്. അതെ അതെ. ഓക്കെ, ബുക്ക് മാച്ചുകളൊക്കെ ഇറ്റാലിയൻ മാർബിൾ കൊടുക്കണമെങ്കിൽ അത്രയും വലിയ സ്പേസുകൾ വേണം. ഇതുപോലുള്ള മോഡലൊക്കെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയാകുന്നതാണ് അല്ലേ? തീർച്ചയായും. ഇറ്റാലിയൻ മാർബിൾ ഇനി ക്രീം പറയില്ല എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇത് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ക്രീം, നല്ല പ്ലെയിൻ ക്രീം കളറുള്ള ഇറ്റാലിയൻ മാർബിൾ ആണ്. മെറ്റീരിയൽ കംപ്ലീറ്റ് ബ്ലോക്ക് സോൾഡ് ആണ്, നിങ്ങൾ കണ്ടില്ലേ? 3500 സോൾഡ് ഔട്ട് ആണ്. പക്ഷേ വരും, ഇതേ പാറ്റേണിൽ തന്നെ ഇനിയും വരും. ഇതിന്റെ പേരെന്താണ്? വർഷാശ ബീജ് ആണ്. റേറ്റ് വന്നിട്ട് 460 രൂപയാണ് റേറ്റ് വരുന്നത്. 460. അതെ അതെ. ഇപ്പൊ നമ്മൾ ഒരുപാട് മോഡലും അതിന്റെ റേറ്റ് ഒക്കെ പറഞ്ഞു. ആളുകൾക്ക് ഇത് ലേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇറ്റാലിയൻ മാർബിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള വർക്കേഴ്സിനെ കൊണ്ടായിരിക്കണം ഈ ഇറ്റാലിയൻ മാർബിൾ ലേ ചെയ്യിപ്പിക്കേണ്ടത്. അതേപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന കെമിക്കൽ ഇതിന്റെ ഫില്ലിങ്ങിനോ
ക്രാക്ക് ഫില്ലിങ് പോളിഷിങ് ഇതിനൊക്കെ ഉപയോഗിക്കേണ്ട കെമിക്കൽ ഏറ്റവും നല്ല ബ്രാൻഡുകൾ അക്യമി ഇല്ലെങ്കിൽ ടിനെക്സ് പോലുള്ള നല്ല ബ്രാൻഡുകൾ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുന്ന സമയത്ത് ഇതിന് കംപ്ലൈൻസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടാവും. അപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ വിൽ വിരിക്കുന്നത് അതിന്റെ എക്സ്പേർട്സ് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, ഇത്രയും പൈസ മുടക്കിയിട്ടുള്ള ആളുകൾക്ക് അത് ലോസ് വരും. കാരണം അത് ഇതിന്റെ ഫില്ലിങ് ഇല്ലെങ്കിൽ ജോയിന്റ്സ് ഇതൊന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ഒരു സാധാരണ ടൈൽ വിരിക്കുന്ന അല്ലെങ്കിൽ സാധാരണ മാർബിൾ വിരിക്കുന്ന ആളുകൾ ഇത് ഏറ്റെടുക്കാറില്ല. ഇറ്റാലിയൻ എക്സ്പേർട്സ് തന്നെയാണ് ചെയ്യുക. അതിലൊരു കാര്യം എന്താ വെച്ചാല് സാധാരണ മാർബിൾ വിരിക്കുന്ന ചാർജും അല്ല ഇറ്റാലിയൻ മാർബിൾ. അതെ അതെ, ഇറ്റാലിയൻ മാർബിൾ വിരിക്കാനും സ്പെഷ്യൽ ചെയ്യാൻ പറഞ്ഞു. ഇറ്റാലിയൻ മാർബിൾ വിരിക്കാൻ ആവറേജ് ഒരു 85 രൂപ മുതൽ 110-120 പല റേഞ്ചിൽ വാങ്ങുന്ന ആൾക്കാർ. പല റേഞ്ചിൽ വാങ്ങുന്ന ആൾക്കാർ. ഇപ്പൊ നമ്മളുള്ളത് മാർബിൾ കാലിക്കറ്റിലാണ്. അതെ, ഇറ്റാലിയൻ മാർബിൾ എന്ന് പറഞ്ഞാല് ഇത് ബ്ലൂവില് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇറ്റാലിയൻ മാർബിൾ ആണോ ഇത്? ബ്രസീലിയൻ ക്വാർട്സൈറ്റ് പറഞ്ഞിട്ടാണ്. ബ്രസീലിയൻ ക്വാർട്സൈറ്റ് അതായത് ഇറ്റാലിയൻ മാർബിളിനേക്കാളും ഇല്ലെങ്കിൽ ഗ്രാനൈറ്റിനേക്കാളും ഒക്കെ വളരെ 5 ഇരട്ടി ഹാർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. 5 ഇരട്ടി ഹാർഡ് അല്ലേ? അതെ അതെ, അത്ര സ്ട്രെങ്ത് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ബ്രസീലിയൻ ക്വാർട്സൈറ്റ്. ബ്രസീലിയൻ ക്വാർട്സൈറ്റ് ഇതിന്റെ പ്രൈസ് 7,000 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അത്രക്ക് ക്വാളിറ്റിയിൽ അത്രക്ക് റിച്ച് ഫീൽ കിട്ടുന്ന ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളുള്ളത് കോഴിക്കോട് മാർബിൾ ഗാലറി അല്ലേ? അതെ അതെ. ഇവിടുന്ന് കേരളത്തിന്റെ എവിടേക്കും ഓൾറെഡി പോകുന്നുണ്ടാവും, തീർച്ചയായും ഇന്ത്യയിലൊക്കെ തന്നെ പോകുന്നുണ്ടാവും. എന്നാലും നമ്മുടെ ഇന്ത്യക്ക് പുറത്തേക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് സൗത്ത് ആഫ്രിക്കയില് സീഷെൽസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, സീഷെൽസ് കൊടുത്തിട്ടുണ്ട്, കുവൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തെ ഇറ്റാലിയൻ മാർബിൾ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് വന്നത്. തീർച്ചയായും തീർച്ചയായും. കുറേ വി ഐ പിസിനെ പറഞ്ഞു തരാൻ പറ്റുമോ ഇവിടുന്ന്? നമ്മളിപ്പോ കൊച്ചിൻ എയർപോർട്ട് നമ്മളാണ് റെഗുലർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിയാലിന്റെ. അതേപോലെ തന്നെ വയനാട് താജ് ഹോട്ടൽ നമ്മളാണ് സപ്ലൈ ചെയ്തത്. പിന്നെ മോഹൻലാൽ സാറിന്റെ വീട്ടിൽ അപ്പാർട്ട്മെന്റ് നമ്മളാണ് സപ്ലൈ ചെയ്തത്. അങ്ങനെ ഒരുപാട് ഒരുപാട്. ഇത് അടിപൊളി ഗ്രീൻ കളർ ആണല്ലോ വരുന്നത്. ഇത് ഇറ്റാലിയൻ മാർബിൾ തന്നെ? അതെ അതെ, ഇത് മാർബിൾ അല്ല, ഇതും ബ്രസീലിയൻ ക്വാർട്സൈറ്റ്. ബ്രസീലിയൻ ക്വാർട്സൈറ്റ് ആണ്. ട്രോപ്പിക്കൽ ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ്. ട്രോപ്പിക്കൽ ഗ്രീൻ അല്ലേ? അതെ അതെ. 3,800 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. 3,800. ഇപ്പൊ ഇത്രയും കളക്ഷൻ ഉണ്ടാവുമ്പോ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്നും പല ഭാഗത്തു നിന്ന് ആളുകൾ വരും. അപ്പൊ വരികയാണെങ്കിൽ നമ്മൾ ഈ കോഴിക്കോടുള്ള ലൊക്കേഷൻ എങ്ങനെ അവർക്ക്? നമുക്ക് നമ്മുടെ കോഴിക്കോട് മാർബിൾകാരിൽ നമ്മൾ ഈ സ്ഥാപനം നിൽക്കുന്നത് കോഴിക്കോട് ബൈപ്പാസ് വേങ്ങേരി എന്ന സ്ഥലത്താണ്. ഓക്കെ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ 9 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്ക്. ഇനി എയർപോർട്ടിനാണെങ്കിൽ 22 കിലോമീറ്റർ, ബസ് സ്റ്റാൻഡ് ആണ് 7 കിലോമീറ്റർ. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ എത്തുന്ന കസ്റ്റമേഴ്സിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് വണ്ടി, കാറ്, ഡ്രൈവർ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. പിക്ക് ആൻഡ് ഡ്രോപ്പ് നമുക്ക് ഫ്രീ ആണ്. നമ്മളെ വിളിച്ചാൽ മതി, നമ്മളെ നമ്പറിൽ വിളിച്ചാൽ മതി. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും എയർപോർട്ട് ആണെങ്കിലും ബസ് സ്റ്റാൻഡ് ആണെങ്കിലും അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. എയർപോർട്ട് ആണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ബസ് സ്റ്റാൻഡ് ആണെങ്കിലും എങ്ങനെ വന്നോളൂ ഇവിടെ എത്തിക്കും. ഈ പ്രൊഡക്റ്റുകൾ അത്രയും വാല്യുവബിൾ ആണ്, നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ ടൈലിന്റെ കളക്ഷനുകൾ അപാരമാണെന്ന് കേട്ടു. ശരിക്കും മാർബിൾ ഗാലറി എന്ന് പറയുമ്പോൾ പേരിൽ മാർബിൾ ആണെങ്കിൽ കൂടി ടൈലുകളും ഇവിടെ ലഭ്യമാണ്. മാർബിൾ ഗാലറിയിൽ എല്ലാം ഫുൾ എല്ലാ ഒരു വീടിന് വേണ്ട സൊല്യൂഷൻസ് കംപ്ലീറ്റ് നമ്മളെടുത്തിണ്ട്. ടൈൽസ്, സാനിറ്ററി വെയർ, ഫിറ്റിംഗ്സ്, അതേപോലെ തന്നെ മാർബിൾ, ഗ്രാനൈറ്റ്, ക്വാർട്സ്, എല്ലാ സാധനങ്ങളും നമ്മളെടുത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതും കൂടെ കാണട്ടെ. തീർച്ചയായും. ഓക്കെ, താങ്ക് യു സാർ. ഫ്ലോറിങ്ങിന് മാർബിൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണല്ലോ ടൈല്. ഇതാ ഇവിടെ അടിപൊളിയായിട്ടുള്ള മോട്ടയുടെ സ്റ്റുഡിയോ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈലുകളുടെ അപാരമായ കളക്ഷൻ ഇവിടെ വന്ന് നിങ്ങൾക്ക് നേരിട്ട് ഓരോന്ന് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. മോട്ടോയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷനാണ് മോട്ടോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ക്രീമിലാണെങ്കിലും ഗ്രേയിലാണെങ്കിലും ഡിഫറെൻറ്റ് ഫിനിഷിലാണെങ്കിലും ഇതാ അടിപൊളിയായിട്ടുള്ള ഗ്രാനൈറ്റ് പോലെ തോന്നിപ്പിക്കുന്ന ടൈലുകൾ, അതൊക്കെയാണ് ഇവിടുത്തെ ഒരു കളക്ഷൻ. ഏറ്റവും പുതിയ സ്റ്റുഡിയോ, ഏറ്റവും പുതിയ മെറ്റീരിയലാണ് മാർബിൾ ഗാലറിയിൽ ഒരുക്കിയിട്ടുള്ളത്. ടൈലുകളുടെ മോഡൽ എന്ന് പറഞ്ഞാൽ ഓരോ ബ്രാൻഡിലും ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറെൻറ്റ് മോഡലുകൾക്ക് അപ്പുറം അതിൻ്റെ ക്വാളിറ്റി നോക്കി പർച്ചേസ് ചെയ്യണമെന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഈ കാണുന്ന സ്റ്റുഡിയോ സിംബോളോ ടൈൽസ് ആൻഡ് ബാത്ത്വെയർ സ്റ്റുഡിയോ ആണ്. ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രീമിയം ടൈലുകളുടെ ഷോറൂമാണ് മാർബിൾ ഗാലറിയിൽ പുതുതായി ഒരുക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മാർബിൾ ഗാലറിയുടെ കോർപ്പറേറ്റ് ഓഫീസിലാണ്. കോർപ്പറേറ്റ് ഓഫീസ് മാത്രമല്ല, കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റുള്ള ഈ ഒരു ബിൽഡിങ്ങിൽ ഇതിനകത്ത് ടൈല്, സാനിറ്ററി ഇതിൻ്റെ ഒക്കെ ഗ്രാൻഡ് ആയിട്ടുള്ള കളക്ഷൻ ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടാലോ. മാർബിൾ ഗാലറിയിൽ വന്നാൽ അതാ ഇതുപോലെ മാർബിൾ കാണാമെന്ന് പറയാം. പക്ഷേ ഇത് മാർബിൾ അല്ല, വലിയ 8x4 സ്ലാബ് സൈസ് അല്ലേ. 8x4 ടൈലുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇറ്റാലിയൻ മാർബിൾ പോലെ തന്നെയുണ്ട്. ഇത് 8x4 എത്ര മോഡലുകൾ ഉണ്ട് എന്ന് ചോദിക്കാൻ പറ്റൂ? 8x4 എത്ര മോഡലിന് എത്ര ഫിനിഷസ് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഒരുപാട് ഫിനിഷിൽ വരും. ഇതിപ്പോ ഗ്ലോസി ഫിനിഷ് ആണ്. പിന്നെ നമ്മള് ഒരു ടെക്നിക്കൽ ടേം ഉണ്ട് ഇതിനിപ്പോ, ഫുൾ എപ്പേട്ടൊന്നോ പറയാ, ഫുൾ എപ്പേട്ടോ നെക്സ്റ്റ് യോണില്. അതുപോലെ ഇത് സാറ്റിൻ എന്ന് പറഞ്ഞൊരു ഫിനിഷാണ്. സാറ്റിൻ കുറച്ചുകൂടെ ഒരു സ്ലിപ്പറി ആയ ഒരു ഫിനിഷാണ്. കൂടുതലും വാളിലേക്കാണ് ഇത് സജസ്റ്റ് ചെയ്ത്. അതുപോലെ പിന്നെ ഇതോ ഇതുപോലെ റസ്റ്റിക് ഫിനിഷസ് ഉണ്ട്. റസ്റ്റിക്. ഓക്കെ, അപ്പൊ ഇതുപോലെ പല ഫിനിഷസിലും 8x4 വരുന്നുണ്ട്.
മാർബിൾ ഗാലറി എന്ന് പറഞ്ഞാൽ മാർബിൾ പേരിൽ മാർബിൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാർബിൾ അല്ല കാണുന്നത്, ഫുള്ള് ടൈലുകളുടെ കളക്ഷൻ ആണ് അല്ലേ. ഇതില് ടൈൽ മാർബിൾ ഞങ്ങൾക്ക് വേറെ തന്നെ സെക്ഷൻ ഉണ്ട്, അവിടെ ഒരുപാട് കളക്ഷൻസ്. അതെ, നമ്മൾ അവിടെ കണ്ടു, പക്ഷെ പലർക്കും അറിയില്ല. അതെ, ആ പേര് കൊണ്ട് അങ്ങനെയാണ്. ഓക്കെ, ഇനി ടൈലുകളുടെ കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ഒരു വെറൈറ്റി ടൈലുകളാണ് തോന്നുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രിപ്പിംഗ്? ഇതെന്താണ് അതിന്റെ ഒരു ഫീച്ചർ? ഇത് ഹൈലൈറ്റർ ആയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുക. ഹൈലൈറ്റർ ആയിട്ടാണ് ടോയ്ലറ്റ്സിലാണെങ്കിലും ഇപ്പോ വാഷ് ബേസിൻ ഏരിയ ആണെങ്കിലും കിച്ചൺ ഡാഡോ അങ്ങനെയുള്ള സ്പേസിലൊക്കെ നമുക്ക് ഹൈലൈറ്റേഴ്സ് ആയിട്ട് ഈ ഒരു ഇത് കൊടുക്കാം. മറ്റത് നമുക്ക് ബാത്റൂംസിന്റെ വോളും ഫ്ലോറും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇതെല്ലാം. ഇവിടെയൊക്കെ ഏതാ 6x4 കളക്ഷനുകൾ വരുന്നത് അല്ലെ. 6x4 നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ബ്രാൻഡുകളും ഉണ്ടാവുമല്ലോ അല്ലെ. നേരത്തെ ചോദിച്ച കാർവിംഗ് ഫിനിഷ് എന്ന് പറഞ്ഞ ഇതാണ് സ്മൂത്ത് മാറ്റ് ആയിരിക്കും, ബട്ട് ഇതിന്റെ ഒരു വെയിൻസ് എല്ലാം ചെറിയ ഗ്ലേസിംഗ് ഉണ്ടാവും. അതാണ് ഈ ഒരു കാർവിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നല്ലപോലെ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് കാർവിംഗ്. ഇത് ഒരുപാട് കളക്ഷനുകൾ ഉണ്ടല്ലോ അല്ലെ. ഇത് ഗ്ലോസി ഗ്ലോസി സിംബോളോ ഇതിലിപ്പോ ഓരോ ബ്രാൻഡിൽ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കളക്ഷൻ ഉണ്ട്. നമ്മളിപ്പോ ഒരാൾ ഇവിടെ വന്ന് നോക്കാന്ന് പറഞ്ഞാല് കളക്ഷൻ അല്ല നോക്കട്ടെ, അവർക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് അത് ഇവിടെ ഉണ്ടാകും. അത്രയും കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇതാ നിരന്ന് കിടക്കുകയാണ് വലിയ ടൈലുകളുടെ ഒരു ലോകം. ആർക്കിടെക്ട്സ് പൊതുവെ ചൂസ് ചെയ്യുന്നതാണ് മൊറോക്കൻ പാറ്റേൺസ്. അത് വലിയൊരു കളക്ഷൻ ഉണ്ട്. ഏതൊക്കെ സൈസിൽ വരുന്നുണ്ട് മൊറോക്കൻ പാറ്റേൺ? മൊറോക്കൻ പല സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു 60x60 കൂടാതെ ചെറിയ 15x15 cm, 20x20 cm, 30x30 cm, ഈവൻ 4x2 സൈസിൽ വരും. മാക്സിമം ഒരു 4x2 60x120 വരെയുള്ള സൈസിലാണ് കൂടുതൽ കാണുന്നത്. ഓക്കെ, നല്ല കളേർഡ് ആയിട്ടുള്ള WC അതുപോലെ വാഷ് ബേസിൻ ഇപ്പൊ ട്രെൻഡിങ് ആണ് അല്ലേ. അതെ, ഇതൊക്കെ ഇതുപോലുള്ള കളറുകളൊക്കെ ആൾക്കാർ ചൂസ് ചെയ്യുന്നുണ്ടോ? നിർബന്ധമായിട്ടും ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മള് പഴയ കൺസെപ്റ്റ് പ്രകാരം ഓൺലി വൈറ്റ് കളേഴ്സ് ആണ് പൊതുവേ ഉണ്ടായിരുന്നത്. അതെ, പിന്നെ കുറച്ച് ബ്ലാക്ക് കളക്ഷൻസ് വന്നു. പക്ഷെ ഇപ്പം നമുക്ക് ബേസിന് അല്ലെങ്കിൽ ക്ലോസറ്റ് ബാത്റൂമിലേക്ക് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്, ഒരുപാട് ബ്രാൻഡിൽ അവൈലബിൾ ആണ്. നമ്മൾ ഈ കാണുന്ന ബ്രാൻഡ് സ്റ്റേൺഹാഗൺ എന്ന് പറഞ്ഞ ജർമ്മൻ ബ്രാൻഡ് ആണ്. ഓക്കെ, അതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് ഡിസൈൻസിലും പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കൊരോ ഫാമിലി ആയിട്ട് എടുക്കാം. ഇതാണെങ്കിൽ ഇതിന്റെ സെയിം ഡിസൈനിൽ മാച്ച് ചെയ്തിട്ട് അതുപോലെ വരുന്നുണ്ട്. ഓക്കെ, എല്ലാം ഫാമിലി ആണ്, അങ്ങനെ ഫാമിലി ഒക്കെ എടുക്കാം. അട്രാക്ട് ചെയ്ത ഒരു സംഭവമാണ്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള വെയ്സ് ആണല്ലോ. ഇതുപോലുള്ള ഒരു വെയ്സുകൾ അത്ര കണ്ടിട്ടില്ല, കളേർഡ് ആയിട്ടുള്ള. ഇതെന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? ഇത് പൊതുവെ വേറെ മറ്റു ഇന്ത്യൻ ബ്രാൻഡുകളിലും ഇമ്പോർട്ടഡ് ബ്രാൻഡുകളിലും ഇങ്ങനത്തെ ഡിസൈൻസ് ഇല്ല. ഇല്ല ഇല്ല. ഓക്കെ, ഇവര് സ്പെഷ്യൽ ആയിട്ടുള്ള വേറൊരു ഡിസൈൻ ആണ് ആ ക്രോസ് കട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. ക്രോസ് കട്ട്. ഓക്കെ, ഇതിലും നമുക്ക് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഏകദേശം 10-12 കളേഴ്സിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ, ഇതൊക്കെയാണ് വാഷ് ബേസിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ്. ഒരു പ്രീമിയം വാഷ് ബേസിൻ സെറ്റ്, വാഷ് ബേസിൻ മാത്രമല്ല അല്ലേ, ബാത്റൂം മൊത്തം. ഇതിനകത്ത് എന്തുകൊണ്ട് ഗോൾഡ് ഒക്കെ കൊടുത്തു? ഗോൾഡിലൊക്കെ വരുന്നുണ്ടോ? ഇത് ഗോൾഡൻ ഫിനിഷ് ആണ്. ബ്രാൻഡ് വരുന്നത് കാറ്റ്ലാൻ എന്ന് പറയുമ്പോൾ ഇറ്റാലിയൻ ബ്രാൻഡാണ്, ലക്ഷറി ബ്രാൻഡാണ്. ഓക്കെ, നമ്മളിപ്പോ മിറർ ചെയ്തിട്ടുള്ളത് ഇതിനോട് ഗോൾഡനിലെ ഡിസൈൻ മാച്ച് ചെയ്തിട്ട് കോളറിന്റെ മിറർ ആണ് ചെയ്തിട്ടുള്ളത്. ഒരു ബാത്റൂം സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രീമിയം അൾട്രാ ലക്ഷറി എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ് ഈ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഓക്കെ, ഇതിന്റെ WC ആണെങ്കിലോ, WC അങ്ങനെ നമുക്ക് ഗോൾഡിൽ വരുന്നുണ്ട്. അതേപോലെ ബ്ലാക്ക് ആൻഡ് ഗോൾഡ്, ബ്ലാക്ക് ആൻഡ് ഗോൾഡ്, വൈറ്റ് ആൻഡ് സിൽവർ, ഒരുപാട് ഓപ്ഷൻസ്. പിന്നെ നമ്മൾ പൊതുവേ കാണാത്ത കളേഴ്സ് ആയിട്ടുള്ള ഈ ഗ്രീൻ കളറ്, ആ ബേജ് കളറ്, ഇതിലെല്ലാം പ്രൊഡക്ട്സ് അവൈലബിൾ. ഓക്കെ, മാച്ച് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, എല്ലാം ഓരോ ഫാമിലി ആയിട്ട് മാച്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. ഹായ് അഖിൽ ബ്രോ. ഹലോ. നമ്മൾ 3rd floor എത്തിയിരിക്കുന്നത്. ഇവിടെ സ്പെഷ്യലി ഇമ്പോർട്ടഡ് ടൈൽസ്. അതെ അതെ അതെ, സെലക്ടീവ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഉള്ള 100% എല്ലാം സെലക്റ്റീവ് ആണ്. കാരണം ഇതിപ്പോൾ നമ്മൾ ഇമ്പോർട്ടഡ് ടൈൽസ് അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ഫ്ലോർ തന്നെ ഇതിനെ വിളിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാ കളക്ഷനും, ബി ടൈൽ, ബി റൂഫ് ടൈൽസ് എല്ലാം ഇമ്പോർട്ട് ചെയ്തതാണ്. ഒരു കോമൺ ആയിട്ട് കാണുന്നതല്ല. അപ്പൊ നിങ്ങൾക്ക് അത്ര എക്സ്ക്ലൂസീവ് സെലക്ഷൻ ആണ് ഈ ഫ്ലോർ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെക്ക് ചെയ്യട്ടെ ഇവിടുത്തെ കളക്ഷൻ. ഇവിടെ അടിപൊളി കളക്ഷൻ, ഇതെല്ലാം വാളില് പോകുന്നു, വാളില് പോകുന്ന. ഇത് എവിടെ കൊടുക്കാൻ പറ്റും? ബാത്റൂമിൽ തന്നെയാണ്, ബാത്റൂമിൽ വാളിൽ കൊടുക്കാം, വാളിൽ കൊടുക്കാൻ പറ്റും. സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയ ആണ് ഇത്. മൊറോക്കൻ ടൈൽസിന്റെ ഒരു 1x1 സിമിലർ പാറ്റേണിൽ വരുന്ന ടൈലാണ്. ഫ്രം സ്പെയിൻ. ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലോ, ഒന്ന് രണ്ടോ കാണിക്കാവോ? ഫോർഷോ ഫോർഷോ. ഇതിലാണ് ഇപ്പൊ ഈ ഒരു
ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസിൽ വരുന്നതാണ് തൈത്തി സീരീസ് എന്ന ടൈലാണ്. ഈ സീരീസ് ടൈലാണ് നമ്മളിപ്പോ സിയാൽ കൊച്ചിൻ എയർപോർട്ടിൽ ടെർമിനൽ 3 ലെവൽ സെലക്ട് ചെയ്ത ടൈലാണ്. ഫ്രം ബാംഗ്ലൂർ ആർക്കിടെക്ട് വന്ന് സെലക്ട് ചെയ്ത ടൈലാണ് സീരീസ്. അപ്പൊ ആർക്കിടെക്ടിന്റെ സ്പെഷ്യൽ കളക്ഷനുകളാണ് ഈ ഒരു സീരീസിൽ വരുന്നത്. ഓക്കെ ഓക്കെ, ഇതൊരു റെഡ് ബ്രിക് സ്റ്റൈൽ ആണ്. ട്രൂ. ഓ, ഇത് ആർട്ട് വർക്ക് പോലെ ഉണ്ടല്ലേ. ഡിഫറെന്റ് വെറൈറ്റീസ് ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞു ഒരു സിമിലർ പാറ്റേൺ വരത്തില്ല, ചെറിയ സൈസാണ് വരുന്നത്, നമ്മുടെ ബിഗർ ഫോർമാറ്റ് സൈസ് അല്ല. പക്ഷേ ഇതര ലോട്ട് ഓഫ് വെറൈറ്റി ചൂസ് ഫ്രം ഡിസൈൻസ് ആയാലും അതിന്റെ കളർ ആയാലും ഒത്തിരിയായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മളിവിടെ കണ്ടല്ലോ, ഇതിന്റെ തന്നെ നമ്മളിപ്പോ ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതും അതിന്റെ സിമിലർ ആയിട്ടുള്ളൊരു വോളിയം. സോ യു ക്യാൻ സീ എങ്ങനെ അത് കാണും, ഒരു ആഫ്റ്റർ അപ്ലിക്കേഷൻ എങ്ങനെ അത് കാണും എന്നുള്ളതാണ് നമ്മളത് കാണിച്ചേക്കുന്നത്. ഈ ഒരു വാളിൽ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തും ഇതിന്റെ ഒരു മറ്റൊരു ഐഡിയ എനിക്കത് ടെറാക്കോട്ട ഫീൽ കിട്ടുന്നുണ്ടെങ്കിലും ടെറാക്കോട്ട അല്ല ഇതെന്ന്. ഇൻഫാക്ട് ഇതെല്ലാം ടെറാക്കോട്ട ഫിനിഷിൽ വരുന്ന ക്ലേ ടൈലാണ്. ക്ലേ ടൈൽ, ക്ലേ ടൈൽ, കംപ്ലീറ്റ്ലി ക്ലേ ടൈലാണ്. ഗെയിംസ് ഫ്രം സ്പെയിൻ, ഗ്രസ്സർ എന്നാണ് ബ്രാൻഡ് വരുന്നത്. ഇത് നമുക്ക് ഔട്ട്ഡോർ പർപ്പസിലും ഇൻഡോർ പർപ്പസിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ചെറിയ ചെറിയ വേരിയേഷൻ ആണ് വരുന്നത് അല്ലേ. അതെ അതെ, ചെറിയ ചെറിയ വേരിയേഷൻ. ഓക്കെ, അതിൽ പാറ്റേൺ വരുന്നത്, ഡിഫറെന്റ് പാറ്റേൺ വരുന്നുണ്ട്. അഗൈൻ 50 എം തിക്നെസ് ആണ് വരുന്നത്. 50 എം, യെസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡോർ കുറച്ച് എക്സ്ട്രാ എന്താ പറയുക ഫുട് വർക്ക് വന്നാലും ഒരു കുഴപ്പവും വരില്ല. കംപ്ലീറ്റ്ലി ക്ലേ ആണ് വരുന്നത്. ക്ലേ ആണ്, യെസ്. ഓക്കെ, ഇത് ക്ലേയിൽ വരുമ്പോൾ വാട്ടർ റെസിസ്റ്റന്റ് ഒരു പ്രോബ്ലം വരും. വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ലെസ് ദാൻ 3% ആണ് വാട്ടർ അബ്സോർപ്ഷൻ. പ്യുവർ ക്ലേ ആയതുകൊണ്ട് വാട്ടർ അബ്സോർപ്ഷൻ ഉണ്ടായിരിക്കും, ലെസ് ദാൻ 3% ആണ് വരുന്നത് വാട്ടർ അബ്സോർപ്ഷൻ. ഓക്കെ ഓക്കെ, ഇതിലെ ഡിഫറെന്റ് കളക്ഷനുകൾ, ഡിഫറെന്റ് കളക്ഷനുകൾ, പാറ്റേൺ വരുന്നുണ്ട്, അതിൽ ഡിസൈൻ വരുന്നുണ്ട്, മൊസൈക്ക് ആയ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഇത് ഈ പറഞ്ഞ ബ്രാൻഡ് അഗെയിൻസ്റ്റ് യു കാൻ സീ രണ്ട് സൈസിൽ വരുന്ന ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ് കൂട്ടുമനാട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡ്. 1x1 സൈസിലും വരുന്നുണ്ട്, 15x15 സൈസിലും വരുന്നുണ്ട്. ഇതിന് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇത് ടൈല് വരും, അഗെയിൻ ബ്യൂർക്കില് കംപ്ലീറ്റ്ലി ക്ലിയർ, നമുക്ക് ഈ ഒരു ടൈല് വരുന്നത് ഈ ഒരു തിക്നെസ് ഒരു ടെക്സ്ചറിലാണ്, പിന്നെ ബ്രിക്സ് ടെക്സ്ചറിലാണ് വരുന്നത്. ബട്ട് നമുക്ക് ഇൻഡിവിജ്വലി നമുക്കത് പോളിഷ് ചെയ്ത് എക്സാക്ട്ലി, സോ ഡിഫറെന്റ് ഫിനിഷിൽ നമുക്കത് അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ കീപ്പ് ചെയ്യാം. അതെ, ഇതിപ്പോ ഇതും സെയിം തിങ് നിങ്ങൾക്ക് ഔട്ട്ഡോറിൽ കൊടുക്കാം, ഔട്ട്ഡോറിൽ കൊടുക്കാം, 100% ഔട്ട്ഡോർ കൊടുക്കാൻ വരുന്ന ടൈലാണ്. ഓക്കെ, ആർക്കിടെക്ടേഴ്സ് ചൂസ് ചെയ്യുന്ന ഒരു ബിഗ് ഫോർമാറ്റ് പൂൾ ടൈലാണ്, 50x15 ഒരു പൂൾ ടൈൽ. സോ 4 ഓഫ് ദീസ് മേക്ക് എ സ്ക്വയർ ഫീറ്റ്. നിങ്ങൾക്ക് കാണാം അഡ്ജസ്റ്റന്റ് ടൈൽസ് ആർ നോട്ട് സിമിലർ. അപ്പൊ നമുക്ക് തന്നെ ഒരു പൂളിൽ വെക്കുമ്പോൾ ഒരു ഷാലോ ഡെപ്ത് കൂടുതൽ തോന്നിക്കും. അതുപോലെ തന്നെ സ്റ്റോൺ ഫിനിഷ് എന്ന രീതിയിലാണ് പല ഫിനിഷിലും ഇത് കൊണ്ടുവന്നത്. ഓക്കെ, നോർമൽ ഒരു ടിപ്പിക്കൽ പൂൾ ടൈൽ എന്നല്ല, നമുക്ക് നോക്കാം നമുക്ക് അതിന് ഡിഫറെന്റ് സൈസസ് വരുന്നുണ്ട്. ഓക്കെ, ഇത് സെയിം ഫിനിഷ് ആണ് വരുന്നത്, എല്ലാം സ്മൂത്ത് ഫിനിഷ് ആണ്, ഗ്ലോസി ആണ്, ഒരു കൈൻഡ് ലൈക് പോസ്റ്റൽ ഫിനിഷ് ആണ് വരുന്നത, സ്മൂത്ത് ഫിനിഷ് ആണ് വരുന്നത്. അപ്പോൾ ദെൻ നമുക്ക് ഇതല്ലാതെ ഒരു മാറ്റ് ഫിനിഷും വരുന്നുണ്ട്. ഓക്കെ, ആ വലിയ സൈസ് ആണല്ലോ, വലിയ സൈസും വരുന്നു. ഇത് വരുമ്പോ സൈസ് ജി വി ടി തന്നെയാണ് എല്ലാം വരുന്നത്. ഇതെല്ലാം ഒരു വലിയ റൂഫ് ടൈൽ ആണല്ലോ കാണുന്നത്. ഇത് വലിയ റൂഫ് ടൈൽ ആണ്. ഇൻഫാക്ട് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ റൂഫ് ടൈൽ, വേൾഡിലെ വേൾഡിലെ ഏറ്റവും വലിയ റൂഫ് ടൈൽ ആണ് കണ്ടുപിടിക്കുന്നത്. 2 square feet ആണ് ഇതിന്റെ ഒരു സൈസ് വരുന്നത്. 2 square feet സൈസ്. അഗെയിൻ മാനുഫാക്ചർ ഇൻ സ്പെയിൻ, തെഹാസ്ബോറ എന്നാണ് ബ്രാൻഡ് പേര്. 120 കൊല്ലമായി മാർക്കറ്റുള്ള കമ്പനിയാണ്. 120 കൊല്ലമായിട്ട് മാർക്കറ്റുള്ള കമ്പനി. ക്ലേ പ്രൊഡക്റ്റ് ആണ്, ക്ലേ പ്രൊഡക്റ്റ് ആണ്, കംപ്ലീറ്റ്ലി ക്ലേ. ഓ ഗ്രേറ്റ്. ഇത് പല ടെക്സ്ചറിൽ വരുന്നുണ്ടോ അതോ ഈ ഒറ്റ ടെക്സ്ചറിൽ? ഇല്ല, ഇതാണ് നമ്മുടെ ഇപ്പൊ റൂഫ് ടൈൽ മാനുഫാക്ചറിംഗില് ഒരേ ഒരു കമ്പനി ദാറ്റ് ഈസ് യൂസിംഗ് ഇങ്ക്ജെറ്റ് പ്രിന്റിംഗ്, ഇങ്ക്ജെറ്റ്, അതായത് ഡിജിറ്റൽ പ്രിന്റിംഗ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഫിനിഷ് വരുന്നത് നമുക്കൊരു 140 മേലെ ഫിനിഷ് ഇതിനെ മേലെ വരുത്താൻ പറ്റും. ആ ഓക്കെ, ഏത് ഫിനിഷിലും കിട്ടും. അതെ അതെ, സൈഡിലും കിട്ടും. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ ഒരുപാട് മോഡലുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതില് പല മോഡലുകളും നമ്മൾ എടുത്തു പറയേണ്ടതാണ്, പക്ഷെ നമ്മളെ സമയം കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു. ഇതെല്ലാം ഇതേപോലെ ഞാൻ പറഞ്ഞ ഇങ്ക്ജെറ്റ് പ്രിന്റിംഗ് ആണ്. ഇതിനൊക്കെ ഉപരി നമ്മൾ കൊടുക്കുന്നത് 50 years വാറന്റിയാണ്, 50 കൊല്ലത്തെ വാറന്റിയാണ്, 50 കൊല്ലം വാറന്റി, 50 കൊല്ലത്തെ വാറന്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ധൈര്യമായിട്ട് പറയാം, കാരണം ആ കമ്പനി തുടങ്ങിയിട്ട് വർഷങ്ങളായി, 120 കൊല്ലമായി. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, ചില ബ്രാൻഡുകളെ നമ്മൾ വർഷങ്ങളോളം പറയുമ്പോൾ ആ ബ്രാൻഡ് അത്രയും കാലമുണ്ടോ, ആ ഒരു പ്രശ്നം വരുന്നില്ല. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നിൽക്കാം. കർവ് ആണെങ്കിൽ കൂടി ആ സ്ട്രെങ്ത് ഓടാൻ പോലും ആ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് എന്ത് തരം ഓടാണ് വരുന്നത്? ഇത് കർവ് പ്രൊഫൈലാണ്, ഇതേപോലെ തന്നെ കർവ് പ്രൊഫൈൽ. ഇത് വരുന്നത് അണ്ടർലാപ്പ് ചെയ്ത് അങ്ങനെ ഓവർലാപ്പ് ചെയ്ത് പോകുന്ന പ്രൊഫൈലാണ്. ഓക്കെ, യൂറോപ്യൻ സ്റ്റൈലുകളാണ് എല്ലാം വരുന്നത്. എല്ലാം യൂറോപ്യൻ സ്റ്റൈലാണ് വരുന്നത്. ടൈലുകളാണെങ്കിലും സാനിറ്ററി ഐറ്റംസ് ആണെങ്കിലും ഒരു വീട്ടിൽ നിർബന്ധമായിട്ടും വരേണ്ട കാര്യമാണ്. നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോൾ അതിൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാമെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. നമ്മൾ ഓഫറുകൾ പരിചയപ്പെടുത്താറുണ്ട്, അതുപോലെ ക്വാളിറ്റി പ്രൊഡക്ട്സും പരിചയപ്പെടുത്താറുണ്ട്. നമുക്ക് ഏതാണോ അഫോർഡബിൾ ആയിട്ടത് അത് പർച്ചേസ് ചെയ്യാം.
പിന്നെ വീട് മനോഹരമാക്കാൻ നമ്മൾ വൺലി ലൈഫിൽ വൺ ടൈം ഉണ്ടാക്കുന്ന വീട് മനോഹരമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറി നിങ്ങൾ അവിടെ പോയി സന്ദർശിച്ച് അതിൻ്റെ പ്രൈസൊക്കെ ചോദിച്ചറിഞ്ഞ് നിങ്ങളുടെ പോക്കറ്റിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളും കൂടെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ വീട് പണിക്കാശുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളെ വീട്ടുകാർക്കോ കുടുംബത്തിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഉപകാരപ്പെടുന്നതും കൂടി സഹായിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.